ഇന്ത്യ എന്ന രാജ്യം ഉന്നതികളിലേക്ക് ഉയരുമ്പോഴും, അതായത് വികസനമായിക്കോട്ടെ സാമ്പത്തികമായുള്ള പുരോഗതി ആയിക്കോട്ടെ, പവർഫുള്ളായ രാജ്യം എന്ന നിലയിലും ഇന്ത്യ എല്ലാ മേഖലകളിലേക്കും ഉന്നതിയിലേക്ക് കുതിക്കുമ്പോഴും അഭിമാനിക്കാവുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് രാജ്യം തരുമ്പോഴും, രാജ്യം ഇന്നും ഒരു കാര്യത്തിൽ വളരാനുണ്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിൽ. ശരിയാണ്, പറയുമ്പോൾ സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പക്ഷെ പ്രാവർത്തികമാക്കുമ്പോൾ ഇതൊന്നുമല്ല. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ഇന്ത്യയുടെ മഹിളാരത്നങ്ങൾ സംഭാവന ചെയ്ത ഒരുപാട് മേഖലകൾ നമുക്ക് പറയാനുണ്ട്. ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, കിരൺ ബേദി, അഞ്ജലി ഗുപ്ത, മേരി കോം, സാനിയ മിർസ, അങ്ങനെ എണ്ണമറ്റ ഒരുപാട് പേർ. ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകളുടെ സുരക്ഷയൊന്നുമല്ല, അത് ഇന്ത്യ എന്നല്ല, സ്ത്രീ ഒരിടത്തും സുരക്ഷയല്ല. പക്ഷേ സ്ത്രീകൾക്ക് കിട്ടുന്ന നീതിയും ബഹുമാനവും ഇക്വാലിറ്റിയും ഇന്നും നമ്മുടെ രാജ്യത്ത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ പാട്രിയാർക്കി സൊസൈറ്റിയിൽ സ്ത്രീ ഇന്നും മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ അടിമയാണ്. അതൊരു പുരുഷനാകണമെന്നില്ല, ഒരു ഓർഗനൈസേഷൻ ആകണമെന്നുമില്ല. സ്ത്രീ അടിമയായിരിക്കുന്നത് സൊസൈറ്റിയിലാണ്, സൊസൈറ്റിയുടെ ചിന്തകളിലാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെയായിരിക്കണം, എങ്ങനെയേ ചിന്തിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ്, അതിനാൽ അവൾ ഇതിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ പറയും, ആര് പറഞ്ഞു സ്ത്രീകൾ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്ന്. അതെ, സ്ത്രീ മാറിയിട്ടുണ്ട്. അവൾക്ക് ഇന്ന് നല്ല വരുമാനമുള്ള ജോലികൾ നൽകുന്നുണ്ട്, പുരുഷന്മാരെ പോലെ സുഹൃത്തുക്കളുമായിട്ട് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, പുരുഷനെ പോലെ തുല്യമായ എല്ലാം അവൾക്ക് നൽകുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പോഴും നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നടി റീമ കല്ലിങ്ങൽ പറഞ്ഞ പോലെ ഒരു മീൻ കഷ്ണത്തിന്റെ കണക്ക് നൽകുന്ന കാര്യമല്ല പറയുന്നത്. സ്ത്രീകൾക്ക് സൊസൈറ്റി കൊടുക്കുന്ന ഈ അനുവാദങ്ങൾ, അത് മാറുകയാണ് വേണ്ടത്. പുരുഷ മേധാവിത്വം അവൾ എന്നും ഫേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ ലോക വനിതാ ദിനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ജോർദാനിയൻ മുസ്ലിം ഡയറക്ടർ ആയിട്ടുള്ള അംജദ് അൽ റഷീദിന്റെ ഓസ്കാർ നോമിനേഷൻ ഡോക്യുമെന്ററി മൂവി ആയിട്ടുള്ള ഇൻഷാ അല്ലാ എ ബോയിയെ കുറിച്ചാണ്. ഈ ഒരു ഡോക്യുമെന്ററി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ കഴിഞ്ഞ വർഷം പ്രദർശിപ്പിച്ചിരുന്നു. ഇതിന്റെ കഥയെ ആസ്പദമാക്കി നമുക്കൊന്ന് സംസാരിക്കാം. ഇത് നമ്മുടെ സൊസൈറ്റി കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെന്ററി തന്നെയാണ്. ഈ ഒരു ഡോക്യുമെന്ററി എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്നും ഇന്ത്യൻ സമൂഹം അടിച്ചാക്ഷേപിക്കുന്ന ഒരു വിഷയത്തെയാണ്. എന്തെന്നാൽ, സ്ത്രീകൾ ആൺമക്കൾക്ക് ജന്മം നൽകിയില്ലെങ്കിൽ വലിയൊരു പാപം, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റം ചെയ്തു എന്ന് കാണുന്ന ഒരു സൊസൈറ്റി ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. അതിന്നും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു ഡോക്യുമെന്ററിയിൽ പറയുന്നത്, ഒരു വിധവ അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം അവൾ സൊസൈറ്റിയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ടവൾ, പോരാത്തതിന് ഒരു പെൺകുട്ടിയുടെ ഒരമ്മ, അവളെ സമൂഹം ഒറ്റപ്പെടുത്തുന്നു, വീട്ടുകാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അവൾ ഒന്നിനും കൊള്ളാത്തവളായി മാറുന്നു. ഇതിനൊക്കെയുള്ള ഒരു മൂല കാരണം എന്തെന്നാൽ അവൾ വിധവയാണ്, ഒരു പെൺകുട്ടിയുടെ ഒരു അമ്മയാണ്. ഇത് നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഒരു ഡോക്യുമെന്ററിയിൽ മുസ്ലിം സ്ത്രീ നേരിടുന്ന ഭർത്താവിന്റെ മരണാനന്തര അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇത് നേരിടുന്ന ഒരു കാര്യം തന്നെയാണ്. ഭർത്താവിന്റെ സഹോദരൻ, അതായത് ഈ ഡോക്യുമെന്ററിയിലെ മരിച്ചുപോയ ഭർത്താവ് തീർപ്പാക്കാൻ ബാക്കിയാക്കിയ കടം ഇവരിൽ നിന്നും വാങ്ങാൻ ശ്രമിക്കുകയും, അല്ലാത്ത പക്ഷം മരണാനന്തര അവകാശം ഈ കഥാപാത്രമായ നഹാൽ എന്ന സ്ത്രീയിൽ നിന്നും കൈപ്പറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുമുണ്ട്. ഇവിടെ ഇവർക്കൊരു മകൻ ഇല്ലാത്തതിനാൽ മരണാനന്തര അവകാശം സഹോദരന് ലഭിക്കാം, അങ്ങനെ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തനിക്ക് അർഹിക്കപ്പെട്ട അവകാശം നിലനിർത്താൻ ബാധ്യസ്ഥയായ അവൾക്ക് മറ്റൊരു ഗർഭം ധരിക്കേണ്ട ആവശ്യകത വരികയാണ് ഇവിടെ. ഇതാണ് ഈ കഥയിൽ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം. ഒന്ന് ചിന്തിച്ചാൽ ഇതൊരു കഥയല്ല, ഓരോ സ്ത്രീ ജീവിതങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി തന്നെയാണ്. മകനുണ്ടെങ്കിൽ മരണാനന്തര അവകാശങ്ങൾ ലഭിക്കുന്നു, ഇല്ലെങ്കിൽ അവകാശം സഹോദരങ്ങൾക്ക്.
സ്ത്രീയെ ദുർബലയാക്കുന്ന അടിസ്ഥാന രഹിതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഡോക്യുമെന്ററി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ത്രീ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇവിടെ ഒരു പുരുഷൻ അല്ലെങ്കിൽ മകൻ വേണമെന്നുള്ള സൊസൈറ്റിയുടെ തോട്ട്സ് ഇതൊരിക്കലും മാറില്ല. നമ്മുടെ സൊസൈറ്റിക്കൊരു ചിന്തയുണ്ട്, വിവാഹവും വിവാഹാനന്തര ജീവിതവും സ്ത്രീയുടെ കടമയാണെന്നുള്ളത്. വിവാഹം കഴിഞ്ഞുള്ള ഓരോ കാര്യങ്ങളും അവളെ പിന്നെ ചൂണ്ടുവിരലിൽ നിർത്തുകയാണ്. ഭാരം ചുമക്കുന്നവൾ ഭാര്യ, അത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. മരണം വരെ അവൾക്ക് ഭാരമാണ് ചുറ്റുമുള്ളതെല്ലാം. പക്ഷേ അത് ചിരിച്ചുകൊണ്ട് ചുമക്കുന്നത് ഒന്നാണ് സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മകനെ മാത്രം ജന്മം നൽകാവൂ, ഇല്ലെങ്കിൽ അവൾ ദുർബല. ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ അവൾ അടച്ചു കൂട്ടപ്പെട്ടവൾ. നിങ്ങളപ്പോ പറയും ഇതൊന്നും ഇന്നില്ല എന്ന്. അല്ല, ഇന്നുമുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ സൊസൈറ്റി വിളിക്കുന്നത് എന്താണ്? ഫെമിനിസ്റ്റ് എന്ന്. പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് സമൂഹം നൽകിയ ഓമന പേരാണ് ഫെമിനിസ്റ്റ്. എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ ഒരു ഫെമിനിസ്റ്റ് ഉണ്ട്. ഇവിടെ മാറ്റം അനിവാര്യമാണ്. പക്ഷേ അതൊരിക്കലും പുരുഷനോ സൊസൈറ്റിക്കോ അല്ല, സ്ത്രീകൾക്കാണ്. സ്ത്രീ മാറി ചിന്തിച്ചാൽ സമൂഹവും മാറും. സ്ത്രീ ദുർബലയാണെന്നുള്ള അവരുടെ തോന്നലാണ് സമൂഹത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അത് മാറുക തന്നെ ചെയ്യും. എല്ലാ വനിതകൾക്കും വനിതാ ദിനാശംസകൾ നേരുന്നു.